മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ഇവിടെ ഇന്ന് നടത്തിയ പരാമർശങ്ങളെല്ലാം തന്നെ അവതരണ വേളയിൽ ഉന്നയിക്കപ്പെടുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് സഭയിൽ അവതരിപ്പിക്കാൻ കഴിയാതിരുന്നത് ഒരു പ്രധാനപ്പെട്ട പോരായ്മയായിട്ട് ഞാൻ തന്നെ കഴിഞ്ഞ സഭയിൽ സമ്മതിച്ചു കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ ഇതിന്റെ ഫലമായിട്ടാകെ അരാജകത്വമാണ് എന്നൊന്നും പറയുന്നില്ല, ശരിയല്ല. യഥാർത്ഥത്തില് ഒരു വർഷമായിട്ട് ഇതിന്റെ തയ്യാറെടുപ്പുകൾ നാനാവിധത്തിൽ നടക്കുകയും എങ്കിലും ആശയക്കുഴപ്പങ്ങൾ വളരെ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. വാറ്റ് നമ്മൾ നടപ്പാക്കിയപ്പോൾ ഒരു വർഷം എടുത്തതാണ് ട്രാൻസിഷൻ പീരീഡ്. ഒരു വർഷം കൊണ്ട് അതിന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ കഴിഞ്ഞു. ആദ്യത്തെ വർഷം അല്ല. അപ്പോ ഇന്നുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് പ്രായോഗികമായിട്ട് പരിഹരിച്ചു പോവാം. എന്നാൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടിരുന്നു. അത് നികുതി നിർണയിക്കുന്നതിനും ഭേദഗതി വരുത്തുന്നതിനും മാറ്റം വരുത്തുന്നതിനും, ഉദാഹരണത്തിന് വിനോദ നികുതി പോയി. വിനോദ നികുതി ഉള്ള ചാരിറ്റി പർപ്പസിനാണെങ്കിൽ നമുക്ക് ഇളവെടുക്കാൻ ഇന്ന് പറ്റത്തില്ല. ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പിരിച്ചു നിന്ന് നമ്മുടെ വിഹിതം തിരിച്ചു കൊടുക്കൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മുടെ അധികാരം വളരെയേറെ പരിമിതപ്പെടുന്ന അവസ്ഥയുണ്ട്. രണ്ടാമത്തേത്, വിലക്കയറ്റം ഇന്ന് യാഥാർത്ഥ്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് വില 2.13% വർദ്ധിച്ചിരിക്കുകയാണ്. അത് ഏതാനും ഒരു മാസം മുമ്പുണ്ടതിനേക്കാൾ 1 പോയിന്റോളം മോഡിലാണ്. അപ്പോ വിലക്കയറ്റം യാഥാർത്ഥ്യമാണ്. അതിന്റെ കാരണം നികുതി നിരക്കുകൾ ഗണ്യമായിട്ട് കൂടിയുണ്ടല്ല, മറിച്ച് അതിനാനുപാതികമായിട്ട് വില കുറക്കുന്നതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ വില കുറപ്പിക്കുന്നതിന് ഷഡിച്ച് ഇറങ്ങുന്നതിന് കേന്ദ്രവും തയ്യാറല്ല. ആ വിമർശനം നമ്മൾ ശക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോ ഞാൻ കഴിഞ്ഞ സഭയിൽ പറഞ്ഞതുപോലെ നിലവിലുണ്ടായിരുന്ന MRP റേറ്റുകൾ എന്ത്, പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഇപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് വിറ്റഴിച്ച് കഴിയുമ്പോഴ് പിന്നെ വരുന്നതിന് ഉള്ള വില എന്ത് എന്ന് താരതമ്യപ്പെടുത്തി കേന്ദ്ര സർക്കാരിന് സമഗ്രമായിട്ട് അടുത്ത 9 ഓഗസ്റ്റിന് ഒരു റിപ്പോർട്ട് നൽകുന്നതിനും തീരുമാനിച്ചിരിക്കുകയാണ്. ചില ഉൽപ്പന്നങ്ങൾക്ക് ക്രമാതീതമായിട്ട് നികുതി കൂടിയിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തെയും ബാധിക്കുന്നതാണ്. ടൂറിസത്തിന്റെ മേലുള്ള നികുതിയാണ് ഒരു. വിലക്കയറ്റത്തെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട പ്രശ്നം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന്, മനഃപൂർവ്വമായിട്ട് പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്നുള്ള രീതിയിൽ മനഃപൂർവ്വമായി വില കയറ്റിയിരിക്കുകയാണ്. ഈ പഴയ ടാക്സും മേടിക്കുന്നു, പുതിയ ടാക്സും മേടിക്കുന്നു. രണ്ടാമത്, കൺഫ്യൂഷൻ കൊണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് അറിയാതെ അത് ചിലപ്പോൾ നമുക്ക് ക്ലാരിറ്റി വരുത്താൻ പറ്റും ഗവൺമെന്റ് പരിശ്രമിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഈ ആദ്യത്തെ കാര്യത്തിൽ വളരെ കാർക്കശ്യം നിറഞ്ഞ നിലപാട് നമുക്ക് എടുക്കണം. സർ, കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നയം ഈ നോൺ പ്രോഫിറ്റിയറിംഗ് സംബന്ധിച്ചില്ലെങ്കിൽ പോലും സംസ്ഥാന ഗവൺമെന്റിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ അനിയന്ത്രിതമായി മനഃപൂർവ്വമായി വില കയറ്റി വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നവർക്കെതിരായി ഡിപ്പാർട്ട്മെന്റിന് എന്ത് നടപടിയെടുക്കാൻ കഴിയും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കാൻ പറ്റുന്ന നടപടിയാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു ബെഞ്ച് മാർക്ക് MRP പ്രൈസ് വിലയിടുന്നു. നികുതിയുടെ ഇൻഷുറൻസ് എത്ര കുറഞ്ഞു എന്ന് നമുക്കറിയാം. അതിനടിസ്ഥാനത്തിൽ എത്രയാണ് MRP കുറയേണ്ടത്? കുറഞ്ഞിട്ടില്ലെങ്കിൽ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ, കുറഞ്ഞിട്ടില്ലെങ്കിൽ അത് പ്രോഫിറ്റിയറിംഗ് ആണ്. അതിനടിസ്ഥാനത്തിൽ സമഗ്രമായ ലിസ്റ്റ് ഉണ്ടാക്കി കേന്ദ്ര സർക്കാരിനെ കൊണ്ട് നടപടിപ്പിക്കാനുള്ള സമ്മർദ്ദം ശക്തമായിട്ട് ചെലുത്തും. പക്ഷേ ഈ ഡാറ്റ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഉത്തരവാദിത്വം ഞങ്ങളുടെ ഡെപ്യൂട്ടി കമ്മീഷണർമാർക്ക് കൃത്യമായിട്ട് നൽകുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ സെക്ടറും ഓരോ ഏതാനും ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. സർ, ഇതിലെ ചില ഉൽപ്പന്നങ്ങൾക്ക് ഉള്ള നികുതി നമ്മൾ കുറയ്ക്കുന്നതിന് വേണ്ടി ശക്തമായിട്ടുള്ള സമ്മർദ്ദം തുടരും. ടൂറിസത്തിന്റെ മേല്, ഹൗസ് ബോട്ട്,
അല്ലെങ്കിൽ ആയുർവേദ മരുന്നുകൾ, പ്ലൈവുഡ്, ഇങ്ങനെയുള്ള ചിലതൊക്കെ ക്ലാരിഫിക്കേഷൻസ് വരുത്തേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ പ്രശ്നവും കൂടിയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ സീറോ റേറ്റഡ് ആക്കാൻ പറ്റത്തില്ല. ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായിരിക്കും. നമ്മൾ നോക്കുമ്പോൾ പൂജ്യം നികുതിയാണെങ്കിലും ആ ഉൽപ്പന്നത്തിനുള്ളിൽ വേറെ നികുതി, ഉപയോഗിച്ച സാധനങ്ങളുടെ നികുതി ഉണ്ട്. ആ നികുതി കിളവ് കിട്ടത്തില്ല. അതേസമയത്ത് ഇറക്കുമതിയുടെ മേല് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി വെക്കാനും കഴിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിലും ഇവിടെ സഭയിൽ ഉള്ളിലും സഭയ്ക്ക് പുറത്തും വന്നിട്ടുള്ള ചില എന്താ നികുതി വർധനയുടെ കാര്യങ്ങൾ നമ്മൾ കോംപ്രഹെൻസീവായിട്ട് ഒമ്പതാം തീയതി നടക്കാൻ പോകുന്ന ജി എസ് ടി കൗൺസിൽ ഉന്നയിക്കും. യെസ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, അവിടെ ഉന്നയിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ഈ ചെറുകിട വ്യാവസായിക ഉൽപ്പന്നങ്ങളാണ്. ഒരുപാട് ഐറ്റംസിന് നേരത്തെ അവർ കൊടുത്ത ടാക്സിന്റെ മൂന്നിരട്ടി എല്ലാം കൊടുക്കേണ്ട സ്ഥിതിയാണ്. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളുടെയും ബ്രാൻഡഡ് ഐറ്റംസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോകും. കഴിഞ്ഞ ദിവസം തന്നെ ഉദാഹരണം, നമ്മൾ ലോക്കിന്റെ തന്നെ ഉദാഹരണം പറഞ്ഞു, 5% ഇതിന് മുൻപ് കൊടുത്തിരുന്നത് ഇപ്പോൾ അവർക്ക് 18% വലിയ ജമ്പാണ്. ഈ വലിയ മാർക്കറ്റിൽ നിന്ന് വരുന്ന വലിയ ഉൽപ്പന്നങ്ങളുമായി കോമ്പീറ്റ് ചെയ്യേണ്ട സ്ഥിതിയിലേക്കാണ്. സർ, അത്തരം കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു ലിബർട്ടി, ഇവരെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംവിധാനം ഇല്ലെങ്കിൽ വലിയ സീരീസ് ഓഫ് ഇതെല്ലാം ഷട്ട് ഡൗൺ നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ്. അതെങ്ങനെയാണ് ഗവൺമെന്റ് അത് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ ഒന്ന് സ്വപ്പം കാത്തിരുന്ന് വിശദമായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഏത് സെക്ടറുകളിലാണ് ഇങ്ങനെ വന്നിട്ടുള്ളതെന്ന് നോക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ നികുതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കാം. രണ്ടാമത്തേത്, അങ്ങനെ ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന മേഖലകളിൽ സംസ്ഥാന സർക്കാരിന്റെ നികുതി വിഹിതം അവർക്ക് സബ്സിഡി ആയിട്ട് തിരിച്ചു നൽകുന്നതിനെ കുറിച്ച് നമുക്ക് സഭയിൽ ഇവിടെ ചർച്ചകളൊക്കെ അടിസ്ഥാനത്തിൽ ബഡ്ജറ്റ് വരുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കുകയും ചെയ്യാം. സർ, ഇത് എത്ര മാത്രമേ ഞാൻ ആമുഖമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. യെസ്. ഇവിടെ ഈ അങ്ങനെ മറ്റേ ഈ ജി എസ് ടി വന്നതിന് ശേഷം എല്ലാത്തിൻ്റെയും വില കുറയും കുറയും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വലിയ സന്തോഷം തോന്നി വില കുറയും എന്ന് പറഞ്ഞപ്പം. പക്ഷേ ഈ സാധാരണക്കാർ ഏത് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയാലും ജി എസ് ടിയുടെ പേരിൽ അഡീഷണലായിട്ട് പണം കൊടുക്കേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുക. ഇപ്പം നമ്മൾ ഇപ്പോൾ എം എൽ എമാർ കഴിക്കുന്ന കോഫി ഹൗസ്, ഇപ്പം നമ്മുടെ ഈ തൊട്ടടുത്ത കോഫി ഹൗസ് ഉണ്ട്, എം എൽ എ ഹൗസിലെ കോഫി ഹൗസ് ഉണ്ട്, അവിടെ പോയി ഭക്ഷണം കഴിച്ചാലും ഇപ്പോൾ ജി എസ് ടിയുടെ പേരിൽ അഡീഷണൽ പൈസ മേടിക്കുകയാണ്. സർ, ഇപ്പോൾ അങ്ങ് ഈ പരിശോധിക്കാൻ സബ്സിഡി തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാധാരണക്കാർ കഴിക്കുന്നതും ഭക്ഷണങ്ങൾ കഴിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ മേഖലകളിലും ജി എസ് ടിയുടെ പേരിൽ അഡീഷണൽ പണം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങീ പറയുന്ന അങ്ങ് മറ്റേ ജി എസ് ടി കൗൺസിൽ അംഗമാണ്, അങ്ങീ പറയുന്നുണ്ട് അങ്ങിപ്പം അങ്ങയുടെ പ്രായം ഒരു 10 വയസ്സ് കുറഞ്ഞുണ്ട്. കാരണം ഈ അങ്ങേക്ക് ഈ ഞാൻ 10 വർഷം മുമ്പ് കാണുന്നേക്കാളും അങ്ങയുടെ മുഖമെല്ലാം മാറി. കാരണം ജി എസ് ടി വന്നതിന് ശേഷം അങ്ങ് ഭയങ്കര ചെറുപ്പക്കാരനായി ആ പ്രസന്ന വന്നനാണ്. കാരണം ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ ഒരു പണിയും ചെയ്യാതെ അങ്ങയുടെ യഥാർത്ഥത്തിൽ വില കുറയും എന്ന് പറഞ്ഞപ്പോൾ അങ്ങയുടെ ചെറുപ്പം മാത്രമേ കുറഞ്ഞിട്ട്, ഒരു വിലയും കുറഞ്ഞിട്ടില്ല. അങ്ങ് ചെറുപ്പക്കാരനായെന്നുള്ളതല്ലാതെ കേരളത്തിൽ ഒരു സാധനത്തിനും വില കുറഞ്ഞില്ല. ഞാൻ കോഫി ഹൗസിൽ പോയി ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചു, ജി എസ് ടി എന്ന് പറഞ്ഞ് ബില്ലടിച്ചു തന്നിരിക്കുക. കോഫി ഹൗസിൽ ഈ ജി എസ് ടി ഇല്ലാത്ത എന്തെങ്കിലും സാധനമുണ്ടെന്ന് ഒരു സാധനവും ഇല്ല. ഓംലെറ്റിന് പോലും ഒരു വില കുറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങ് പറയുന്നത് സബ്സിഡി ആയിട്ട് ഞാൻ ഓംലെറ്റ് ഉപയോഗിച്ച് പോയി കഴിച്ചു കഴിഞ്ഞാൽ അങ്ങ് തിരിച്ച് മടക്കി തരാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? ഇല്ല. അപ്പൊ അത് നമ്മൾ പറഞ്ഞത് ഇപ്പൊ ജി എസ് ടിയുടെ പേരിൽ ഒരാളെ പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ജി എസ് ടിയുടെ വിവരം അറിയട്ടെ, ഞാൻ അതിന് ശേഷം പണിക്ക് വരാന്നാ പറഞ്ഞത്. 600 രൂപ 600 രൂപ 600 രൂപ കൂലി കൊടുത്തോണ്ട് ഇപ്പൊ 600 രൂപയാണ് സാർ വാങ്ങിക്കുന്നത്. 600 100 രൂപ കൂട്ടി അവൻ പറയുന്നത് അവൻ പുറത്തു പോയി സാധനം വാങ്ങിക്കുന്ന എല്ലാത്തിനും ജി എസ് ടിയുടെ ബില്ല. അപ്പൊ അവൻ ആരോട് വാങ്ങിക്കും? അവൻ വാങ്ങിക്കുന്ന ആരോടാ? അവൻ വാങ്ങിക്കുന്നത് ഇപ്പൊ സാധാരണക്കാരായ ആളുകളോടാ. ഇപ്പം ഈ തുണി കഴുകാൻ, വാഷ് ചെയ്യാൻ പോയാല്, ഇസ്തിരി ഇടാൻ പോയാല്, മറ്റേ മുടി വെട്ടാൻ പോയാലും എല്ലാവരും ജി എസ് ടിയുടെ പേരിൽ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പറയുകയാണ്. ബോഡി വെച്ചിരിക്കുന്ന പൈസ സാർ അത് 15 രൂപയാണ് പറയും, 20 രൂപയായി. എന്താ ഇത് ബോഡി വെച്ചിരിക്കുന്നല്ല, ജി എസ് ടി വന്നില്ലേ, അപ്പം 20 രൂപ എന്നാ പറയുന്നത്. അപ്പൊ സാർ ഇതിനൊന്നും സബ്സിഡി ആയിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. അങ്ങ് ഇതിൻ്റെ അകത്ത് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പൊ ഇതിന്റെ പേരിൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ മുഴുവൻ ആളുകളും ജി എസ് ടിയുടെ പേരിൽ ഈ എന്ത് പറഞ്ഞാലും ജി എസ് ടി ആണെന്നാ പറയുന്നത്. ഇപ്പൊ ഫയലുകൾ നോക്കാൻ പോയി കഴിഞ്ഞാലും സർക്കാർ ഉദ്യോഗസ്ഥരോ ജി എസ് ടി നേരത്തെ കിഫ്റ്റ് ചെയ്യാന്നാ പറയുന്നത്. ജി എസ് ടി തീരുമാനം. അപ്പൊ അതുകൊണ്ട്
ഈ ജി എസ് ടിയുടെ പേര് ഈ കേരളം മുഴുവൻ സ്തംഭിച്ചിരിക്കുകയാണ്. അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഏതായാലും കിഫ്ബി രക്ഷപ്പെട്ടല്ലോ. പക്ഷേ അങ്ങ് എന്റെ നിലപാട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ജി എസ് ടി വന്നാൽ വില കുറയുമെന്നല്ല, ജി എസ് ടി വന്നാൽ നികുതി ഇൻസിഡൻസ് കുറയും. അത് ലളിതമാണ് യുക്തി. ഇതാ കാസ്കേഡിങ് തന്നെ പോകുന്നു. അപ്പൊ അതിന് തന്നെ വലിയ റിഡക്ഷൻ വരും. അപൂർവണ്ണോ ഇതിന് അപവാദമായിട്ട് വരത്തുള്ളൂ. ജി എസ് ടിയുടെ വരുമാനം വർദ്ധിക്കുന്നത് ടാക്സ് ബേസ് കൂടുന്നതുകൊണ്ടും ചോർച്ച കുറയുന്നതുകൊണ്ടുമാണ്. പക്ഷെ അതേസമയത്ത് എന്റെ നിലപാട് നികുതി കുറഞ്ഞാലും ഇന്ത്യൻ സമ്പദ്ഘടന സ്വഭാവം വെച്ച് വില കുറയില്ല. ജി എസ് ടി കൗൺസിലിലെ ഞാൻ പങ്കെടുക്കുന്ന ആദ്യ യോഗത്തിൽ ഏറ്റവും വലിയ വാഗ്വാദം നടന്ന കാര്യം ഇതാണ്. അന്നാണ് ഫിക്കിയുടെ പ്രതിനിധി സംഘം കാണാൻ വന്നത്. അവര് അഷുറൻസ് തരാൻ തയ്യാറായില്ല. ഞാൻ ചോദിച്ചിട്ടും കോമ്പറ്റീഷൻ കുറയ്ക്കില്ല, കാരണം ഒളിഗോപ്ലിക് മാർക്കറ്റ് സ്ട്രക്ചറാണ്. അങ്ങനത്തെ സ്ട്രക്ചറിൽ വില നിശ്ചയിക്കപ്പെടുന്ന കോസ്റ്റ് പ്ലസ് ആയിട്ടാണ് ബ്രാൻഡിന്റെ വില അവർ പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ നിലപാട് വില കുറയുമെന്നല്ല, മറിച്ച് വില കൂടുന്നതിനുള്ള സാധ്യതയുണ്ട്. ലോകത്തെമ്പാടുമുള്ള സ്ഥിതിവിശേഷത. പിന്നെ എന്തിനാ ഈ നികുതി കുറയുമെന്ന് പറയണേ? അത് പറയുന്നത് ഉപായമായിട്ടല്ല. അങ്ങനെ പറയുമ്പോഴല്ല രാഷ്ട്രീയം പൂർണ്ണമായിട്ട് വരുന്നുള്ളൂ. എന്ത്, ഇവിടത്തെ കമ്പോളത്തിന്റെ സ്വഭാവം എന്ത്, കോർപ്പറേറ്റുകളുടെ ശക്തി എന്ത്, അതിനെതിരായ രാഷ്ട്രീയ വിമർശനം വരെയാണ്. കേരളം എന്ത് ചെയ്തു? കേരളത്തിന്റെ ഇടപെടൽ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ആന്റി പ്രോഫിറ്ററിംഗ് ക്ലോസ് കൊണ്ടുവരുന്നതിൽ. അത് നമ്മുടെ നേട്ടമായിട്ട് അഭിമാനിക്കുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ തയ്യാറല്ല, അതിന്റെ വിമർശനം വെക്കേണ്ടി വരും. ഇപ്പൊ സതീശൻ പറഞ്ഞ പോലെ അവർ ചെയ്തില്ലെങ്കിലും കേരളം എന്ത് ചെയ്യും എന്നുള്ള പ്രശ്നം പ്രധാനമായിട്ട് വരും. അപ്പോൾ ഇതിന്റെ നാനാ വശങ്ങളെ ഇത്തരത്തിൽ പ്രതിപാദിക്കുമ്പോൾ സുരേന്ദ്രൻ ഏതെങ്കിലും ഒന്നെടുത്തിട്ട് അതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. പക്ഷെ അത് മാത്രമല്ല പറഞ്ഞത്, ഇതിന് ചില മേഖലകളിൽ കേരളത്തിലെ പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. റെസ്റ്റോറൻ്റ് ഒന്നാണ്. എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ നമ്മൾ ഭക്ഷണ സാധനങ്ങളെ, ഭക്ഷണശാലകളെ നികുതിക്ക് വിധേയമാക്കിയിരുന്നില്ല. നിസ്സാര 0.5% ഉള്ളു, സ്റ്റാർ ഹോട്ടലിലുള്ളു ഭക്ഷണത്തിന് നികുതി. പക്ഷെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെയല്ല, നേരത്തെ തന്നെ നികുതി നിലവിലുണ്ട്. എന്ന് മാത്രമല്ല കേരളത്തിൽ സർവീസ് ടാക്സ് ഉണ്ടായിരുന്നു. സർവീസ് ടാക്സ് പോയി കേസ് കൊടുത്ത് സ്റ്റേ കിട്ടിയെന്ന് പറയുന്നു. ഏതായാലും സർവീസ് ടാക്സും കേരളത്തിൽ പിരിച്ചിരുന്നില്ല. അപ്പൊ അവിടെ ദേശീയ ശരാശരി എടുത്തിട്ട് നികുതി ഇവിടെ നിശ്ചയിക്കുമ്പോൾ കേരളത്തിലെ നിങ്ങളുടെ MLA ക്യാൻറ്റീനിലും ബാക്കി എല്ലായിടത്തും നികുതി വരുന്നു. അപ്പൊ കേരളത്തിന് പോയിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഇല്ല, അതുകൊണ്ട് കേരളത്തിന് എക്സംഷൻ വേണമെന്ന് പറഞ്ഞാൽ ഈ നികുതി വ്യവസ്ഥയിൽ കഴിയത്തില്ല. കാരണം ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾക്ക് എക്സംഷൻ കൊടുത്തിട്ടില്ല. ഉദാഹരണത്തിന് മലയോര സംസ്ഥാനങ്ങൾ, അവർക്കെല്ലാം എക്സൈസിൽ നിന്ന് പൂർണ്ണ ഇളവായിരുന്നു. അത് കണ്ടിട്ടാണ് വന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് വലിയ വലിയ വ്യവസായശാലകൾ. ജി എസ് ടി വന്ന് പൊടുന്നതിനെ എക്സംഷൻ മുഴുവൻ പോയിരിക്കുക. ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തവർ എന്താ ചെയ്യണത്? അത്രയും വലിയ പ്രശ്നം നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഇവിടെ ചായക്കടയിൽ നികുതി ഉണ്ടായിരുന്നില്ല തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിലവെക്കത്തില്ല. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ യാഥാർത്ഥ്യമാണ്. നമുക്ക്, ഞാൻ പറയുന്നത്, ഇങ്ങനെ ഏതെങ്കിലും മേഖലയിൽ നമുക്ക് വളരെ ഗൗരവമായിട്ടുള്ള പ്രതിസന്ധി രൂപം കൊള്ളുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് ബഡ്ജറ്റിലൂടെ അതിനുള്ള പിന്തുണ നടക്കാനും ഇന്ന് പറ്റത്തുള്ളൂ. അത് ചെയ്യുമെന്ന് ഉറപ്പ് നൽകുകയാണ്. ഈ ജനറലാണ്, നികുതി ഇൻഷുറൻസ് കുറഞ്ഞാലും വില കുറയുകയില്ലെങ്കിൽ അതിനെതിരെ നടപടി എടുത്തുകൊണ്ട് വില കുറയ്ക്കാൻ സംസ്ഥാന ഗവൺമെന്റ് അധികാരമില്ലേ നടപടി എടുക്കാനായിട്ട്? ഇല്ല സാർ.